ഇന്ന് ചൊവ്വാഴ്ച, അടുത്ത ചൊവ്വാഴ്ച, അതായത് കൃത്യമായി പറഞ്ഞാൽ 7 ദിവസത്തിനുള്ളിൽ കേരളം പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ ഓരോരുത്തരെടുക്കുന്ന നിലപാട്, പ്രത്യേകിച്ചും സാമുദായിക സംഘടനകളുടെ നിലപാട് രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടിനേക്കാൾ കിടപിടിക്കുമോ എന്ന് സംശയിക്കുന്നിടത്താണ് കാര്യങ്ങൾ തകിടം മറിഞ്ഞിരിക്കുന്നത്. അതായത് NSS തുടക്കത്തിൽ പറഞ്ഞ നിലപാടല്ല ഇടയ്ക്ക് മാറ്റി പറഞ്ഞിരിക്കുന്നു. ആ നിലപാടുമായി NSS മുന്നോട്ട് പോയാൽ, അതായത് ആദ്യം പറഞ്ഞു സമദൂരം, പിന്നീട് പറയുന്നു സമദൂരമല്ല, പിന്നെയും ആവർത്തിക്കുന്നു സമദൂരമാണ്. LDFനെ ചിലയിടത്ത് സപ്പോർട്ട് ചെയ്യുന്നു, ചിലയിടത്ത് വിമർശിക്കുന്നു, കേന്ദ്രത്തിനൊരു കൊത്തുകൊടുക്കുന്നു, UDFനെയും വെറുതെ വിടുന്നില്ല, ചില സമയത്ത് എല്ലാവരെയും സ്നേഹത്തിൽ പൊതിഞ്ഞും സംസാരിക്കുന്നുണ്ട്. എന്താണ് പെരുന്നയിൽ നിന്നും വരുന്ന വാർത്തകളെന്ന് ഏവരും ഉറ്റുനോക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. മാറി മറിയുകയാണ് ഓരോ നിമിഷവും കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥ, സാമുദായിക സംഘടനകളുടെ നിലപാട്. ശരിദൂരവും സമദൂരവും ഒക്കെ എങ്ങനെയായിരിക്കും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ വോട്ടായി പ്രതിഫലിക്കുക? നായർ വോട്ടുകൾ, SNDP വോട്ടുകളൊക്കെ ആർക്ക് വീഴുമെന്നുള്ള കൂട്ടലിലും കിഴിക്കലിലും ഒക്കെ തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ. പ്രത്യേകിച്ചും ശബരിമല വിഷയത്തിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളിൽ മാറ്റമുണ്ടായിരിക്കുന്ന ഒരു കാര്യത്തിൽ കേരളം വലിയ മാറ്റത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് രാഷ്ട്രീയ പാർട്ടികൾ അവകാശപ്പെടുമ്പോൾ ഈ നിലപാടുകൾ ആർക്കായിരിക്കും അനുഗ്രഹമാകുക? NSS ആർക്കൊപ്പം നിൽക്കുമെന്നുള്ളതാണ് പ്രസക്തമായൊരു ചോദ്യം. NSS നിലപാട് എന്തായാലും നിർണായകമാകും ഈ തിരഞ്ഞെടുപ്പിൽ എന്ന കാര്യത്തിൽ ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിക്കും സംശയമുണ്ടാകില്ല. നേരത്തെ ഇടതുമുന്നണിയെ NSS പിന്തുണയ്ക്കില്ലെന്നും NSS കൂടെ നിർത്താൻ ശ്രമിച്ച് NDA UDF ഒക്കെ രംഗത്തുണ്ടെന്നുള്ള വാർത്തകൾ കേരളം പലവട്ടം ചർച്ച ചെയ്തതാണ് തിരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് തന്നെ NSS നിലപാട് നിർണായകമായി ചോദ്യമായി തന്നെ അവശേഷിക്കുന്നു. സുകുമാരൻ നായരും അണികളും എന്ത് നിലപാടെടുക്കും? CPM തർക്കം രൂക്ഷമായതോടെ NSS തിരഞ്ഞെടുപ്പിൽ ആരെ പിന്തുണയ്ക്കുമെന്നുള്ളത് ഉറ്റുനോക്കുകയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും. ശബരിമല വിഷയത്തിൽ BJP സമരം ചെയ്തെങ്കിലും പൂർണ്ണമായും NSS കൂടെ കൂട്ടാൻ പാർട്ടിക്ക് സാധിച്ചിട്ടില്ലെന്ന് പറയേണ്ടി വരും. UDFും ഇതിനോടകം തന്നെ തിരഞ്ഞെടുപ്പ് ചരടുവലികൾ നടത്തിയെങ്കിലും സുകുമാരൻ നായർ പൂർണ്ണമായും പിടികൊടുത്തിട്ടില്ല. മധ്യ കേരളത്തിലെയും തെക്കൻ കേരളത്തിലെയും മണ്ഡലങ്ങളിൽ നിർണായക സ്വാധീനം NSS ഉണ്ട്. അതുകൊണ്ട് തന്നെ മുൻ തെരഞ്ഞെടുപ്പുകളിൽ NSS പിന്തുണയ്ക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറായിരുന്നില്ല. ആരെയും പിണക്കാതെ സമദൂരം സ്വീകരിച്ച് NSS നിലകൊണ്ടു. അങ്ങനെ ഒരു പരസ്പരം ധാരണയിൽ കൊടുക്കൽ വാങ്ങലിലൊക്കെ പോയിക്കൊണ്ടിരുന്നിടത്താണ് കഴിഞ്ഞ വർഷം അവസാനം കാര്യങ്ങൾ തകിടം മറിഞ്ഞത്. സർക്കാരിനെതിരെ NSS ശക്തമായി രംഗത്ത് വന്നു. ഇതോടെ മുഖ്യമന്ത്രി അടക്കമുള്ള ഇടത് നേതാക്കളുമായി സുകുമാരൻ നായർ പരസ്യ വാക്പോരായി. അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ സമദൂരം സ്വീകരിക്കാൻ NSS തയ്യാറാകുമോ എന്നൊരു ആശങ്ക CPMന് ഇപ്പോഴുമുണ്ട്. എന്നാൽ SNDP അടക്കമുള്ള മറ്റ് മതസാമുദായിക സംഘടനകളെ നവോത്ഥാനത്തിൻ്റെ പേരിൽ കൂടെ നിർത്തിയ ഇടത് മുന്നണി NSS ഒരു വിഭാഗത്തെയും ടുത്തിയെടുക്കാൻ സാധിക്കുമെന്ന കണക്ക് കൂട്ടലിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. ശബരിമല വിഷയത്തിൽ ഒന്നിച്ച് സമരം ചെയ്തതിനാൽ NSS പിന്തുണ ലഭിക്കുമെന്ന് തന്നെയാണ് BJP NDA ഒക്കെ വിലയിരുത്തൽ. ഇതിനായി ശക്തമായ ചരടുവലികളും ഇപ്പോഴും നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി NSS ആസ്ഥാനത്തെത്തിയത് ഒടുവിലത്തെ ഉദാഹരണം. മുന്നോക്ക സംവരണം നടപ്പാക്കിയത് ഉയർത്തിക്കാട്ടി NSS കൂടെ നിർത്താനാണ് NDA ശ്രമം. പക്ഷേ ഇതിനെതിരെ NSS തന്നെ എതിർപ്പുണ്ടെന്നും വാർത്തകളുണ്ട്. എല്ലാ കാലത്തും UDFമായി നല്ല ബന്ധം പുലർത്തുന്ന NSS ഇത്തവണയും പിന്തുണയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് UDF. ശബരിമല വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് പോലും NSS പ്രീതി പിടിച്ചുപറ്റാൻ വേണ്ടിയായിരുന്നുവെന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും NSS നല്ല ബന്ധം നിലനിർത്തി മുന്നോട്ട് പോകാനാകും ഇവർ ശ്രമിക്കുക. എന്തായാലും മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും നിർണായക ശക്തിയായ NSS ഈ തിരഞ്ഞെടുപ്പിൽ ആർക്കൊപ്പം നിൽക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും.